ദിനവും വിജ്ഞാനപ്രദവും കൗതുകകരവുമായ നിഗൂഢശാസ്ത്ര രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മാന്ത്രികത്തിലെ 6 വ്യത്യസ്ത കർമ്മങ്ങൾ: ശാന്തികർമ്മം, വശ്യം, സ്തംഭനം, വിദ്വേഷണം, ഉച്ചാടനം, മരണം. ശാന്തികർമ്മം: ദൈനംദിന ജീവിതത്തിലെ എല്ലാ ആപത്തുകളും നീങ്ങി ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിനുള്ള മന്ത്രപ്രയോഗങ്ങളാണ് ശാന്തികർമ്മങ്ങളിൽ ഉള്ളത്. ദാരിദ്ര്യം, രോഗം, ഭയം, ആപത്ത് എന്നിവയിൽ നിന്നെല്ലാമുള്ള മോചനവും അവയുടെ ശമനവുമാണ് ശാന്തികർമ്മങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വശ്യകർമ്മം: വശീകരിക്കുക എന്നാൽ ആകർഷിക്കുക എന്നാണ് അർത്ഥം. വശീകരണ മന്ത്രങ്ങളിലൂടെ സിദ്ധി നേടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ അയാളാൽ ആകർഷിക്കപ്പെടുന്നു. അയാൾ പറയുന്നതെന്തും മറുചോദ്യമില്ലാതെ അനുസരിക്കാൻ വിധേയൻ ബാധ്യസ്ഥനാകുന്നു എന്നതാണ് വശ്യപ്രയോഗങ്ങളുടെ ഫലം. സ്തംഭനം: എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഒന്നിനെ തടയുക എന്നതാണ് സ്തംഭനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാരീരികമായി യാതൊന്നും ചെയ്യാൻ ശേഷിയില്ലാതെ സകല ശക്തിയും സ്തംഭിച്ചു പോകുന്ന അവസ്ഥയാണ് സ്തംഭന വിദ്യ കൊണ്ടുണ്ടാകുന്നത്. മനുഷ്യനെ ഏറെ ഉപദ്രവകാരികളായ എലി, സർപ്പം, ചാഴി എന്നിവയെയും ഈ വിദ്യയിലൂടെ സ്തംഭിപ്പിക്കാവുന്നതാണ്. വിദ്വേഷണം: ശത്രുപക്ഷത്ത് സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള മാനസിക ഐക്യം തകർത്ത് അവർക്കിടയിൽ കലഹവും ശത്രുതയും ഉണ്ടാക്കുവാൻ പ്രയോഗിക്കുന്ന മാന്ത്രിക വിദ്യകളാണ് വിദ്വേഷണ വിഭാഗത്തിൽ വരുന്നത്. ഉച്ചാടനം: വീടും നാടും വിട്ട് ബന്ധുജനങ്ങളെ ഉപേക്ഷിച്ച് നാട് വിട്ടുപോകാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങളാണ് ഉച്ചാടന വിഭാഗത്തിൽ വരുന്നത്. മരണം: കൊല്ലുക, ഇല്ലാതാക്കുക തുടങ്ങിയ അർത്ഥങ്ങളാണ് മരണം എന്ന പദത്തിന് ഉള്ളത്. ഉപദ്രവകാരികളായ ശത്രുക്കളെയോ ക്ഷുദ്രബാധകളെയോ അവ വീണ്ടും ഉപദ്രവിക്കുന്നതിൽ നിന്നും തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങളെയാണ് മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്.